ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എന്ന് പറയുന്ന ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ വളരെ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് എങ്ങനെ നമ്മുടെ പെറ്റ്സിനെ ഇണക്കാം നമ്മുടെ പെറ്റ്സ് ഒക്കെ നന്നായിട്ട് ഇണങ്ങുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് കുറേ പേരെ ചോദിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്ന വേണ്ടി കുറേ ആയി അറിയുന്നു എന്തായാലും ലോക്ക്ഡൗൺ ആണ് എല്ലാവരും വീട്ടിലിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പെറ്റിനെ വാങ്ങിച്ചു അതിപ്പോ മേ ബി അത് ഒരു 40 ഡേയ്സോ 30 ഡേയ്സോ എക്സ്ക്യൂസ് മീ കുക്കോൺ അപ്പോൾ എന്തിനാ കട്ട് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഗൈസ് നിങ്ങൾ ഫസ്റ്റ് തിങ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പെറ്റിനെ വാങ്ങിക്
മാക്സിമം 30 ഡേയ്സ് ഉള്ള ഒരു പെറ്റിനെയാണ് വാങ്ങുന്നതെങ്കിൽ ഒരു അതുപോലെ ഒരു ബേർഡ് ആയി വാങ്ങിക്കാൻ ബെറ്റർ ആ പ്രായമാണ് വാങ്ങിക്കാൻ ബെറ്റർ ആ പ്രായമാണ് 30 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 2 മന്ത് 1 മന്ത് 1 ആൻഡ് ഹാഫ് മന്ത് ഒക്കെയാണ് ഏറ്റവും ബെറ്റർ ഇണങ്ങാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് അതിപ്പോ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അതൊരു ഹാർഡ് ആവും നേച്ചർ അതിന്റെ അതിന് ശീലമില്ലാത്ത കാര്യങ്ങൾ പിന്നെ പഠിച്ചെടുക്കാൻ ഭയങ്കര ടഫായിരിക്കും അപ്പോ ബേബീനെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ഇണക്കി എടുക്കാനായിട്ട് പറ്റും അല്ലേ കണ്ടോ അപ്പോ ഇവൻ വലിയ ബേബി ആയിരുന്നില്ല എന്നാലും ഒരു വയസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഒരു 6 മാസം പിന്നെ നമ്മള് അവനെ വന്ന് 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 ഇണക്കി എടുത്താണ് അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടിലിടാതിരിക്കുക നിങ്ങൾ കൂട്ടിലിട്ടിട്ടാണ് ഈ ഫുൾ ടൈം കൂട്ടിലിട്ടിട്ട് അതിനെ ഹലോ ഹായ് എന്താ വിശേഷം എങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യില്ല ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലത്തെ ഒരു ബേബിനെ വാങ്ങിക്കുക അതിനുശേഷം കൂട്ടിലിടാതിരിക്കുക നമ്മളുടെ കൈ തന്നെ കൊണ്ടു നടക്കുക ഫസ്റ്റ് ഒക്കെ ഒരു കൊത്ത് കിട്ടും നല്ല വേദനയുണ്ടാവും എന്റെ കൈ കണ്ടല്ലേ നല്ല കൊത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ കൊത്ത് കിട്ടിയാലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ നിക്കുക അതിനെ നമ്മളിങ്ങനെ കളിക്കാനുള്ള ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുക കളിപ്പിക്കുക പിന്നെ അനുമുഞ്ഞാളൊക്കെ എടുക്കി കൊടുക്കുക അങ്ങനെ 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 ആയി അതിറങ്ങിക്കോളും പിന്നെ വേറെ വരും ചില ആ കൊത്തി കൊത്തി കളിക്കാൻ സമ്മതിക്കാതെ നന്നായി കൊത്തി കളിക്കാൻ സമ്മതിക്കാതിരുന്നാല് ചുണ്ടിരി പെണ്ണാണ് ഞാൻ ചുണ്ടിരി പെണ്ണാണ് ഓക്കെ അപ്പോ കളിക്കാൻ സമ്മതിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ കൊത്തും അത് അത് അതിന്റെ ഇഷ്ടത്തിന് അതിനെ വിടുക ഇതേണ്ട അതിന്റെ ഇഷ്ടത്തിന് വന്ന് കിടക്കണത് അപ്പോ അതിന്റെ അതിന്റേതായിട്ടുള്ള ഇഷ്ടത്തിന് വിടുക അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ദേഷ്യം വന്നു ദേഷ്യം വരാൻ നിൽക്കുകയാണ് അതിന്റെ ആണ് ഈ തലചൊറിയാൻ തുടങ്ങും റെഡ്മി അപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് അതുപോലെ തന്നെ ഫുഡ് 3 നേരം കൊടുക്കുക അതല്ലാതെ 3 നേരമല്ല ഞങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ കഴിക്കണോ അതൊക്കെ കൊടുക്കുക ജസ്റ്റ് കൊടുത്ത് നോക്ക് കഴിക്കും അവര് ആ കളിക്കാണ് അതുപോലെ തന്നെ അവരുടെ ഇഷ്ടത്തിന് വിടുക അവരിപ്പോ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് കൂട്ടിലാക്കാതിരിക്കുക അതിങ്ങനെ എടുക്കുമ്പോ കൂട്ടിലാക്കാതിരിക്കുക ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും അപ്പോ ഒബിയസ്ലി അവര് നമ്മളായിട്ട് ഇണങ്ങാതിരിക്കും നമ്മളായിട്ട് വരില്ല അതേസമയത്ത് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈമും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിടും എന്ന് പറഞ്ഞിട്ട് വരും എന്റെ കാല് പിച്ചാണ് വന്നിട്ട് നിങ്ങൾ അത് ചെയ്യാം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു കൊണ്ടുപോവാം നിങ്ങളുടെ പുറത്തു കൊണ്ടുവന്ന് ഉദ്ദേശിക്കുന്ന വണ്ടി എടുത്തിട്ട് പോവാൻ നല്ല കേട്ടോ അതായത് നിങ്ങളുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കുറച്ച് എഴുതി കളിപ്പിക്കുക അങ്ങനെന്തൊക്കെ ചെയ്യുക ഞാൻ ഇവനെ വൈകുന്നേരം ടൈമിൽ പുറത്ത് ജസ്റ്റ് ഇങ്ങനെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ടെറസിലോ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ കളിപ്പിക്കാറുണ്ട് അപ്പൊ അവനൊരു അവനും ആ ഈ വീടിനുള്ളിൽ തന്നെ ഇരിക്കരുതല്ലോ അപ്പൊ അവനൊരു നല്ലൊരു മൂഡായിരിക്കും നന്നായി വർത്താനം പറയുന്ന ഒരു ടൈമാണ് നമ്മൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ പുതിയ വാക്കുകള് അതുപോലെ തന്നെ പുതിയ പുതിയ സൗണ്ടുകള് ഓരോ സംഭവങ്ങളും അവൻ ശ്രദ്ധിച്ചു നോക്കും നമ്മള് അത് നോക്കടാന്ന് പറഞ്ഞാൽ അവൻ അത് നോക്കും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാല് അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും ആ ടൈം ആകുമ്പോ തന്നെ അവർക്കറിയും അതുപോലെ തന്നെ അടിച്ചിറക്ക് വെട്ടിവിടുന്ന കാര്യം പറയട്ടാ നന്നായിട്ട് പരിചയമാകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് അടിച്ചിറക്ക് വെട്ടിയെടുത്ത് കണ്ടോ കോണിക്കിന് കണ്ടോ അടിച്ചിറക്ക് വെട്ടിവിടുക ഒരല്പം മെയിൻ ചിറക് നിർത്തിയിട്ട് അടിച്ചിറക് മാത്രം ഒരല്പം കട്ട് ചെയ്യുക അതായത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോഴേക്കും അത് വളർന്ന് ഓക്കെ ആവും പിന്നെ ഞങ്ങളുടെ റോക്കി പോയത് അറിയാലോ എല്ലാവർക്കും റോക്കി പോയത് നമ്മൾ വെട്ടിയിട്ടില്ല ഇത് ചിറക് നമുക്കിത് വളർത്താൻ പറ്റുന്ന എക്സോട്ടിക് ബേർഡ്സ് ആണ് അപ്പൊ കുഴപ്പമില്ല പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയൊക്കെ തന്നെ ഇത് നിങ്ങൾ ചെയ്യുന്ന
മാലി തൂങ്ങിയിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒറ്റയ്ക്ക് പുറത്ത് നിർത്തുക. അതായത് പുറത്ത് നിർത്താൻ കൊണ്ട് പുറത്ത് കളയല്ല, ജസ്റ്റ് കൂട്ടിലാക്കിയിട്ട് കുറച്ചു നേരം ഒറ്റയ്ക്ക് നിർത്തി എന്ന് പറയുക. അല്ലെങ്കിൽ പുതിയ പുതിയ സൗണ്ട് ഉണ്ടാക്കാവുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സത്തമ്മ ആ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. ഇതെന്താ അത്? ഇതെന്താ അത്? ഇതാ കഴുത്തി പിടിച്ച് തൂങ്ങിയിട്ടേ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കുക. ഉമ്മ കൊടുക്കുമ്പോ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉമ്മ കൊടുക്കുക അല്ലെ. ഉമ്മ തരാൻ പറഞ്ഞ തരും. ഒരു ഉമ്മനെ, ഒരു ഉമ്മനെ കളി വന്നിട്ട് ഒരു ഉമ്മതാ അമ്മച്ചൊരു ഉമ്മതാ അമ്മച്ചൊരു ഉമ്മതാ കുട്ടി കാലത്ത് കഴിക്കാൻ കൊടുത്തല്ലേ. ഞാൻ ഒരു മാങ്ങയുടെ പീസ് എടുത്തിട്ട് വരാട്ടോ. മിന്നു മാങ്ങയുടെ പീസ് എടുത്തിട്ട് വരാട്ടാ. കൊത്തേ ഞാൻ തല്ലും. മാങ്ങ കൊണ്ടുവന്നിട്ട് തരില്ല നിനക്ക്, തരില്ല നിനക്ക്. എന്ത് ഇത്ര എന്നെ കൊന്നിട്ട് കൊത്തി? എന്തിനു കൊത്തി? സോറി പറ. അപ്പൊ ഇത് മിന്നുവിന് ഫുഡ് ഫുഡ് പച്ചക്കുതിര ഇത് കഴിച്ചോ. ഇത് ഇത് ഇവ അവന് റെഡ്. ഇത് നല്ല വില കൂടിയ മാങ്ങയാണ് കണ്ടോ. നല്ല പഴുത്താണ്, കളർ ഉണ്ടാവില്ല. എന്ത് വെങ്ങണാപ്പില്ല. അതെന്തോന്ന് വലുതാണ്. ഒരെണ്ണം വന്നിട്ട് മുക്കാൽ കിലോ ഉണ്ട്. നിന്റെ തന്നെ വേണം കൊടുക്ക്. ഇവിടെ കാക്കണ്ട ചക്ക മുടുക്കും. ഇവിടെ തിന്നിട്ടൊരു കൊടയിലുണ്ട് അവിടെ. അവിടെ വെച്ചു കൊടുക്ക്, പ്ലേറ്റിൽ വെച്ചു കൊടുക്ക്. പിന്നു നൂത്തേ അവിടെ കൊണ്ടുവന്നിട്ട് അടുത്തോണ്ട് വെച്ചു. അപ്പൊ ഓടിക്കൊണ്ട് വന്നു. അപ്പൊ ഞാനിവിടെ അങ്ങനെ വന്നുകൊണ്ട് രറ്റ കൊത്ത്. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താ മതി. നിങ്ങള് കേട്ടല്ലോ, ടീസ്പൂൺ വേണം. പിന്നെ ടീസ്പൂൺ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ നന്നായിരിക്കും. അതുകൊണ്ട് പഴുത്ത മാങ്ങാനിട്ടത് തേച്ച് ഉപ്പ് തേച്ചിട്ടുണ്ട്. അപ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. നിങ്ങള് പിന്നെ ഇതിന്റെ ഫുഡ് എന്ന് വെച്ചാല് ഫുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബദാം കാഷ്യൂ ഇതിന്റെ ലോറിക്കീറ്റിന്റെ ഫുഡ് ഉണ്ട് ഓൾറെഡി. അതിനെ കഴിക്കുന്നില്ല, നമ്മള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കഴിക്കുന്നില്ല, തീരെ കഴിക്കുന്നില്ല. ഫ്രൂട്ട്സും പപ്പായയാണ് കഴിക്കല്. പിന്നെ പിന്നെ നമ്മള് ഈ കുറുക്കുണ്ടല്ലോ, ഗോതമ്പിന്റെ പാലും ഗോതമ്പിന്റെ പാലല്ല ഗോതമ്പും ഗോതമ്പും പാലും പിന്നെ തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. കുറുക്കിയിട്ട് പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചിട്ട് ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കിയിട്ട് അതിന്റെ പഴുപ്പ് എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാല് ബദാമ കേട്ട പിസ്ത അങ്ങനെ പിസ്ത ഇല്ല ബദാമ പിന്നെ എന്താണ് കാഷ്യൂ പീനട്ടും കൂടി ചേർത്തിട്ട് ഇത് നോക്ക് മിന്നു. ബദാമും കാഷ്യൂം പീനട്ടും കൂടി അരച്ചിട്ട് അതിന്റെ പാലെടുത്തിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട്. കുറുക്കുണ്ടാക്കുന്ന പാല് മാത്രം കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ നല്ല രാത്രി കുറുക്കുണ്ടാക്കി അതൊക്കെ കൂടെ എടുത്തിട്ട് അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ റോക്കിയും കഴിക്കും. എന്റെ അടുത്തേക്ക് വരണം. ചില സമയം എന്നെ ഭയങ്കര ഇഷ്ടമാണ് കൊത്താനും ദ്രോഹിക്കാനും ആയിട്ട് ഓടി 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 വരും. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. നിങ്ങളുടെ നല്ലപോലെ നമുക്ക് കൊത്തിന് വന്നിട്ട് എന്താണ്ടാ നിന്റെ അമ്മേന്റെ അടുത്തേക്ക് പോ. നിന്റെ അമ്മയതാ നിന്റെ അമ്മ. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. നിന്റെ വിഷം ഇരുത്തരുത്. പിന്നെ വെള്ളം
വെള്ളം റോക്കിക്കാണ് പിന്നെ നെറ്റ്സ് ഒന്നും കഴിക്കില്ല കേട്ടോ ലോറിക്കേറ്റ് നെറ്റ്സ് ഒന്നും കഴിക്കില്ല നെറ്റ്സ് കഴിക്കില്ല വേറെ അതായത് വേറെ എന്ത് ഫുഡ് ജ്യൂസ് പോലെ ഉള്ള ഐറ്റംസ് അവൻ നോക്കിയിട്ട് അവൻ ഇഷ്ടപ്പെട്ട മാത്രമേ കഴിക്കുള്ളൂ ജ്യൂസ് തന്നെ മെയിൻ പിന്നെ ജ്യൂസിൽ തന്നെ പൈനാപ്പിളിന്റെ ജ്യൂസ് ഒന്നും കുടിക്കുന്നില്ല അതെല്ലേ പൈനാപ്പിള് അതുപോലെ തന്നെ ഓറഞ്ചിന്റെ ഒക്കെ ഓറഞ്ച് ഇടയ്ക്ക് ഇപ്പഴും കഴിക്കുന്നല്ലാതെ കുടിക്കില്ല പപ്പായ അതൊക്കെ പപ്പായ ആപ്പിളും പഴം സിട്രിക് ആസിഡിന്റെ ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം മേ ബി അവൻ ആ ബ്രഷിലൂടെ ഇതാക്കി എടുത്തിട്ടാണ് കുടിക്കല് അവന്റെ നാട്ടിലൊരു ബ്രഷ് ഉണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കും പിന്നെ കാണിക്കില്ല നമുക്ക് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തോളാം നാക്ക് കാണിക്കുന്നില്ല അവൻ എവിടെ കുഞ്ഞാൻ ആക്ക് കാണിക്കടാ ബാ വാലിപ്പിച്ച് കളിക്കണ്ട ഇവിടെ വാ അതിന് എന്നെ കൊത്തും എന്നെ അവൻ ഇഷ്ടമില്ലാത്തൊക്കെ ചെയ്യും ഞാന് അപ്പൊ അവൻ എന്നെ കൊത്തും കാണിക്കും നമുക്ക് താക്ക് കാണിക്കാത്തത് ആ കണ്ടോ ഇതാണ് അവന്റെ നാക്ക് ഇതാണ്ടോ അതിന്റെ ഫ്രണ്ടില് കേട്ടോ സൂം ചെയ്തിട്ടാ കാണിക്കും പിന്നെ ഒരു മനെ ഒരു മനെ നോക്കേ ഫുഡ് റെസിപ്പീസിന്റെ ഒരു വീഡിയോ ഞാൻ അടുത്തന്നെ ചെയ്യുന്നതായിരിക്കും ഇവരുടെ ബേർഡ്സിന് കൊടുക്കാൻ പറ്റിയ പിന്നെ നമ്മള് സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുന്ന എങ്ങനെയാന്ന് കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യാം സംസാരി അവരെ കാണിച്ചിട്ട് തന്നെ സംസാരിപ്പിക്കുന്നവർ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ